റബിയത്ത്. ഈ രണ്ടു പേരാണ് ഇപ്പോൾ ഇ ടി വി ഭാരതിനൊപ്പം ചേർന്നത്. രണ്ടാളുകൾക്കും സ്വാഗതം. ഡോക്ടർ ലിനി, ഇപ്പോൾ ഇന്നിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റ് പ്രത്യേകിച്ചും ഒരു ഉത്തേജനത്തിൽ അധിഷ്ഠിതമായുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കണം ഈ കാലഘട്ടത്തിൽ എന്ന് പൊതുവെ കരുതപ്പെടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മേഖലകളിലും സ്തംഭനാവസ്ഥയിലായിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം. ഈ ഒരു മണിക്കൂർ മാത്രമേ, അതായത് ഒരു ദൈർഘ്യം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു ബഡ്ജറ്റിന് കണ്ടന്റ് ഇല്ലാതാകണം എന്നില്ല. പക്ഷേ ഈ ബഡ്ജറ്റിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ ബഡ്ജറ്റ് ശരിക്കും പറഞ്ഞാൽ ഉത്തേജനം എന്ന് തന്നെ എനിക്ക് പറയാം. ഉത്തേജനം ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പം നമ്മള് സാമ്പത്തിക നമ്മൾ എന്താണ് പഠനങ്ങൾ തെളിയിക്കുന്നതെന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് നമ്മൾ എടുക്കുന്ന ഒരു സോഷ്യൽ വെൽഫെയർ, അതായത് സാമൂഹ്യ ക്ഷേമം ഉന്നമനത്തിന് വേണ്ടിയാണ് ഗവൺമെന്റ് എപ്പോഴും പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ പോലും സിറ്റുവേഷൻ റെലവന്റ് ആയിട്ടുള്ള, അതായത് ഒരു സാന്ദർഭികമായിട്ടുള്ള അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് റെലവന്റ് ആയിട്ടുള്ള സാഹചര്യം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു പോളിസി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പം യു എസ് എ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 40% ജി ഡി പിയുടെ 40% ഷെയറും ഹെൽത്ത് സെക്ടറിന്, സോഷ്യൽ സെക്യൂരിറ്റി സെക്ടറിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, ഈ COVID-19 ഇത്രയും ഒരു തീവ്രമായ ഒരു സ്ഥിതിയിൽ നമുക്ക് ഈ ബഡ്ജറ്റ് ഒരു ഉത്തേജകം തന്നെയെന്ന് പറയാം. പ്രത്യേകിച്ചും നമ്മൾ ഹെൽത്ത് സെക്ടറിന്, ആരോഗ്യ മേഖലയിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായും നമ്മൾ അതിന്റെ മറ്റ് വശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ശ്രീ സിദ്ദിഖ് റബിയത്ത്, അതായത് നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകമാനമുള്ള ഈ ഒരു കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിന് കിടക്കുകളില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ എല്ലാ ആളുകളും പറയുന്നത് പോലെ തന്നെ ഒരു ഹെൽത്ത് മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ തന്നെയാണ് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് ഒരു മൂന്നാം തരംഗം, അതുമാത്രമല്ല പല തരത്തിലുള്ള വൈറസുകൾ ഒരുപക്ഷെ ഭാവിയിൽ നമ്മളെ ബാധിക്കുന്ന നിലയിലേക്ക് വരാം. അപ്പോൾ ആ തരത്തിലുള്ള, അതായത് ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നതിനുള്ള ഒരു പാക്കേജ് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നു. അത് എങ്ങനെ കാണുന്നു? ഈ പ്രത്യേകിച്ചും 1000 കോടി രൂപ വാക്സിൻ, അതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും സൗജന്യമായി 18 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും വാക്സിൻ നൽകുന്നതിന് വേണ്ടി 1000 കോടി രൂപ നേരത്തെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ ബഡ്ജറ്റിൽ അതിനുള്ള പണം വകയിരുത്തി എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 500 കോടി രൂപ തിരുവനന്തപുരം, അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഒരു ഈ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ പാൻഡമിക്കുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം. അപ്പോൾ ഇതെങ്ങനെ കാണുന്നു? ഈ ആരോഗ്യ മേഖല ഇത് പര്യാപ്തമാണ് എന്നങ്ങ് കരുതുന്നുണ്ടോ? നമ്മുടെ ഈ ബജറ്റിനെ ആദ്യം കാണേണ്ടത് ബജറ്റിനെ നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത് നേരത്തെ ഇപ്പൊ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ, തോമസ് ഐസക് അവതരിപ്പിച്ച അവസാന ബജറ്റ്, അത് സാധാരണഗതിയിൽ ഒരു ഓട്ടോൺ അക്കൗണ്ട് ബജറ്റാണ് സാധാരണഗതിയിൽ അവതരിപ്പിക്കുക. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ബജറ്റ് വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഫുൾ ബജറ്റായിരുന്നു അവതരിപ്പിച്ചത്. അപ്പൊ അന്ന് വിമർശനം ഓവർ സൈറ്റാണ്, സർക്കാർ അധികാരത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ സർക്കാരിന് തന്നെ ജനങ്ങൾ അധികാരത്തിലേറ്റി, അല്ലെങ്കിൽ അധികാരത്തിൽ അവരേറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിൻ്റെ ഒരു ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തപ്പോഴൊക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ബജറ്റിൻ്റെ പൊതുവായിട്ടുള്ള ഒരു പ്രൊജക്ഷനിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഈ പ്രത്യേകിച്ചും കഴിഞ്ഞ ബജറ്റിൽ സൂചിപ്പിക്കാത്ത ചില കാരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായുള്ള സാഹചര്യം വരുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ചും കോവിഡിൻ്റെ രണ്ടാം തരംഗം നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. ഒന്നാം തരംഗത്തിലോടുകൂടി നമ്മൾ ഒരു പക്ഷേ ഒരു പരിധിവരെ നമ്മളിതിനെ ഡീല് ചെയ്തു എന്ന് തന്നെയായിരുന്നു നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ സാമ്പത്തിക രംഗം കൃത്യമായിട്ടും ഒരു ഒരു ഞെരുക്കം എന്നൊന്നും പറഞ്ഞുകൂടാ, ഒരു ഒരു തിരിച്ചടി തന്നെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്നര മാസമായി കഴിഞ്ഞ്
സംസ്ഥാനം അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തിൽ എല്ലാ ക്രയവിക്രയങ്ങളെയും കൃത്യമായിട്ട് സ്ക്യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ നികുതിയേതര വരുമാനങ്ങളെല്ലാം ബാധിക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ബജറ്റിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ ബജറ്റിൽ 20,000 crore സ്പെഷ്യൽ പാക്കേജ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സ്പെഷ്യൽ പാക്കേജ് വരുന്നത് എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ ആരോഗ്യമേഖലയിൽ കൃത്യമായിട്ട് 8,900 crore വരുന്ന മാറ്റിവയ്ക്കൽ എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള, കൃത്യമായിട്ടും ജനങ്ങളുടെ കയ്യിൽ കാഷ് എത്തിക്കുക എന്നുള്ള രണ്ട് അജണ്ടകളിൽ ഒരെണ്ണമാണ്. അതായത് ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ട് പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, കൈൻഡായിട്ട് ജനങ്ങളെ സംരക്ഷിക്കുക, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ. അപ്പോൾ ഒന്നാമത്തത് ഇപ്പോൾ ക്യാഷ് എന്നുള്ള നിലയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, കുടുംബശ്രീക്ക് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പല മേഖലകൾക്ക് പൈസ കൊടുക്കുന്നു. ഇപ്പോൾ വാക്സിനേഷൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇതെല്ലാം സംസ്ഥാനത്ത് നടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ കൈൻഡായിട്ട് നേരത്തെ കൊടുത്ത കിറ്റിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന നിലയിൽ കഴിഞ്ഞ ആഴ്ച മുതൽ അല്ലെങ്കിൽ ഈ ആഴ്ചയുടെ തുടക്കം മുതൽ വീണ്ടും അത്തരത്തിലുള്ള വെൽഫെയർ മെഷർ സർക്കാർ ചെയ്യുന്നത് ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ആ തരത്തിലാണ് ഇതിനെ റിവൈസ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് നേരത്തെ ടെക്നിക്കലായിട്ട് സാമ്പത്തിക വശങ്ങൾ മാത്രം പരിശോധിച്ച് അതിൻ്റെ സമഗ്രതയിൽ അവതരിപ്പിച്ചത്. കുറച്ചും കൂടി മാറിയ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള, ജനങ്ങൾക്ക് ആവശ്യമായ തരത്തിൽ എങ്ങനെ ഇതിനെ പരുവപ്പെടുത്താം എന്നുള്ള തരത്തിലാണ് ഒരു റീഓറിയന്റേഷനാണ് ഈ ബജറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇപ്പം ടീച്ചർ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഒരു നിങ്ങളൊക്കെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന ആളിപ്പോൾ കെയ്ൻസ് പറയുന്ന പോലെ തന്നെ ഇപ്പം ആളുകളിലേക്ക് പണം എത്തിക്കുകയും ആ പണം കൊണ്ട് നമ്മുടെ സമ്പദ്ഘടന റിവൈവ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ആ നിലയിലേക്ക് ഇപ്പം ചലനമറ്റ് കിടക്കുന്ന സമ്പദ്ഘടനയെ റിവൈവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിലേക്ക് പരമാവധി പണം പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഈ നമ്മുടെ ഇപ്പം ഒരു പ്രാഥമികമായി ഒരു സാമ്പത്തിക ശാസ്ത്രവും പഠിക്കാതെ തന്നെ ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പം നമ്മളിതിനകത്ത് പാക്കേജ് ഇപ്പൊ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ പ്രഖ്യാപിച്ചു. അപ്പൊ അതിന്റെ സ്പ്ലിറ്റ് കണക്കായിട്ട് അവർ പറയുന്നത് ഇതിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നതിന് 2,800 crore, ഉപജീവനം പ്രതിസന്ധിയിലായവർക്ക് നേരിട്ട് പണം കയ്യിലെത്തിക്കുന്നതിന് 8,900 crore, പിന്നെ സാമ്പത്തിക പുനരുജ്ജീവനത്തിനായി വിവിധ ലോണുകൾ, പലിശ, സബ്സിഡി എന്നിവയ്ക്കായി 8,300 crore. ഇങ്ങനെയാണ് ഈ 20,000 crore ഗവൺമെന്റ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഒരു വിമർശനത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചില കാര്യം നടന്നു. അപ്പൊ ഇതിൽ പലതും ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ബാധ്യതകളാണ്. അപ്പൊ അതിനെ ഒരു പാക്കേജിന്റെ ഭാഗമായി പെടുത്തേണ്ടതുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇപ്പൊ കരാറുകാർക്ക് കുടിശ്ശിക നൽകാനുള്ള ബാധ്യത സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ പെൻഷൻ എന്ന് പറയുന്ന ഗവൺമെന്റ് ഒരു സാമൂഹിക ബാധ്യതയാണ്. അതിപ്പം ഈ നമ്മുടെ കോവിഡിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതെല്ലാം കൂടെ ഈ ഉത്തേജന പാക്കേജിൽ പെടുത്തിക്കൊണ്ട് ഇതൊരു ഉത്തേജന പാക്കേജിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിപ്പോ പ്രതിപക്ഷം തന്നെ നേരത്തെ ഉന്നയിച്ചതാണ്. അപ്പൊ ആ ഒരു വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതില് നമുക്ക് ആദ്യം സിദ്ദിഖ് സാർ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഹെൽത്ത് സെക്ടർ എടുക്കുന്നു. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യ തരംഗം, ഫസ്റ്റ് വേവ് തൊട്ട് സെക്കൻഡ് വേവ്, ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കാതെ, കേരളം ഹെൽത്ത് സെക്ടറിലൊക്കെ വളരെയധികം മുന്നിലെത്തിയ ഒരു സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഫലം, റിസൾട്ടാണ് നമുക്ക് അവിടെ കിട്ടിയത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് വേവിൽ നിന്ന് തേർഡ് വേവിലോട്ട് പോകുമ്പം നമ്മൾ കുറച്ചുകൂടെ മുൻകരുതൽ വേണ്ടേ എന്നുള്ളതാണ് ആ ഒരു ഒരു കാര്യം. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ വളരെ മോശമായ രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും മൂന്നാം തരംഗം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമുക്കത് ആ ഒരു പാക്കേജ് ഒരു പാർട്ട്, ഈ പറഞ്ഞ ഒരു പാർട്ട്. സെക്കൻഡ് പാർട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് താഴെ തട്ടിലുള്ള ആൾക്കാരെ, അവർക്ക് ഉൽപ്പാദന പ്രക്രിയയിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ കൊടുക്കുക, അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, കൺസ്യൂമേഴ്സിന് ഉപഭോക്താക്കൾ എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള ചെറിയ രീതിയിൽ ഉള്ള ഒരു ഉത്തേജന, അത് എനിക്ക് തോന്നുന്നു ഒരു താഴെ തട്ടിൽ വരും എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ കാണുന്നത് അതിനെ. അല്ലാതെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു ഉത്തേജനം മാത്രമേ നമുക്ക് ഇപ്പൊ പറ്റുള്ളൂ. ഇനി ഭാവിയിൽ, അതായത് ലോങ് റണ്ണിലേ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ വലിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി വരുന്ന ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടി തന്നെ
എന്താണ് റെഡിയായിരിക്കണം. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റ് നേരിടുമ്പോൾ ഇതല്ലാതെ ഗവൺമെന്റ് ഇപ്പൊ മാർഗമില്ല, മാർഗമില്ല. അതുകൊണ്ട് പ്രതിപക്ഷം കൂടുതൽ ഇതിനെ വിമർശിക്കാതെ അതിനോടൊപ്പം നിൽക്കുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിപ്പം ഇപ്പൊ ഇന്ന് ധനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് ഈ ഇപ്പോഴ് വളരെയധികം ഒരു സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗവൺമെന്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും എന്നാൽ അതേസമയം തന്നെ ഗവൺമെന്റിന്റെ പോളിസി എന്ന് പറയുന്നത്, അത് ഗവൺമെന്റിന്റെ നയം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് ജനങ്ങളെ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. അപ്പൊ ആ ഒരു നിലപാട് ഇന്ന് മാറ്റം വന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഇപ്പം പല സർക്കാരിലേക്ക് വരുമാനം വരേണ്ട പലതും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പോലെ നികുതികളൊന്നും അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ മേൽ ഭാരമുണ്ടാക്കുന്ന ഒരു കാര്യവും വേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തിരുന്നത്. പക്ഷെ അതേസമയം തന്നെ ധനമന്ത്രി പറയുന്നത് എന്ന് വെച്ചിട്ട് നമ്മളിപ്പം ഇതൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റിന്റെ സ്ഥിതി നല്ല നിലയിലല്ല എന്നാണ് പറയുന്നത്. വളരെ മോശമായ സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഇതിനെ കോവിഡ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ സിറ്റുവേഷൻ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നും ആ സമയത്ത് നമുക്ക് ഇതുപോലുള്ള മറ്റു നടപടികളിലേക്ക് പോകാൻ കഴിയും. ഇപ്പം മദ്യത്തിൽ നിന്ന് പോലും അദ്ദേഹം നികുതി വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രതിസന്ധി, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് വളരെ ഈ ഒരു ജനക്ഷേമകരമായ പ്രവർത്തനം എടുക്കുമ്പോഴും മറുവശത്ത് ഗവൺമെന്റ് വലിയ സാമ്പത്തിക ഭാരത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പക്ഷെ ഇതിന് രണ്ടിനും ഇടയിലൂടെ ഗവൺമെന്റ് എങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഒരു സാമ്പത്തിക വശം ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഇപ്പൊ ചോദിച്ച ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞു നികുതി ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളത്, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നികുതി ഏർപ്പെടുത്തിയാൽ തന്നെ അത് കാര്യക്ഷമമാകില്ല എന്നൊരു തിരിച്ചറിവ് കൂടിയാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം, അതിൻ്റെ യുക്തിയുക്തമാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് ജനോപകാരപ്രദമാണോ എന്നുള്ള ഒരു ചർച്ച കൂടി അതിൻ്റെ അകത്ത് പ്രാധാന്യമുണ്ട്. അതെ, അത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പുതിയ നികുതി ഏർപ്പെടുത്തുമ്പോൾ, ഇപ്പം സാമ്പത്തിക രംഗം ചലനാത്മകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ വിമർശനമുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ സാധ്യത വളരെ വലുതായിരിക്കും. നേരെ മറിച്ച് സാമ്പത്തിക രംഗം പരിപൂർണമായി സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നികുതി വരുമാനം നിങ്ങൾ കൂട്ടിയാൽ, അല്ലെങ്കിൽ നികുതി റേറ്റ് കൂട്ടിയാൽ വരുമാനം ഒരു കാരണവശാലും കൂടുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം സാമ്പത്തിക രംഗത്തിൻ്റെ ക്രയവിക്രയം നടക്കാതെ ആ റിയലൈസേഷൻ സാധ്യമല്ല എന്നുള്ള അടിസ്ഥാന സാമ്പത്തിക ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ അർത്ഥരഹിതമാണ് എന്നുള്ള മനസ്സിലാക്കൽ ധനമന്ത്രി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക രംഗം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അടച്ചിട്ടിരിക്കും, ഒരു തരത്തിൽ പറഞ്ഞാൽ രാജ്യം മൊത്തം അടച്ചിരിക്കുകയാണ്. ഇന്ത്യ, ഇതിപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇന്ത്യ മൊത്തം അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ക്രയവിക്രയങ്ങൾ നടക്കുന്നില്ല, ചെറിയ തോതിലുള്ള ഫ്രൈറ്റ് മൂവ്മെൻറ്റ് പോലും ഇപ്പോൾ നടക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വലിയ സമ്പന്നാവസ്ഥയിലാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ 12 മാസത്തിലെ 1.5 മാസത്തിലെ വളർച്ച ഏകദേശം സ്റ്റാൻഡ് സ്റ്റില്ലാണ്. അപ്പോൾ അത്രയും കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറുമായിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷവുമായിട്ടോ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷത്തിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണെന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാൽ വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നം വരുന്നത്. ഇപ്പം ഇതിലും വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2020-21 കാലഘട്ടത്തിൽ നമുക്ക് കിട്ടേണ്ട ട്രാൻസ്ഫറുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ട്രാൻസ്ഫറുണ്ട്. അപ്പോൾ അതിൽ തന്നെ പരിപൂർണമായിട്ടും ട്രാൻസ്ഫർ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വലിയൊരു അപകടാവസ്ഥയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം അത് കണ്ടുകൊണ്ടാണ് പല ഇൻവെസ്റ്റ്മെൻ്റ് ഓൾറെഡി നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് GST ഒരു പശ്ചാത്തലത്തിൽ പുതുതായിട്ട് ഒരു നികുതിയും നമുക്ക് പിന്നെ GST കൗൺസിലിൻ്റെ അംഗീകാരം ഇല്ലാതെ ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും നമ്മൾ ഈ ട്രാൻസ്ഫർ ഇന്നോവേറ്റബിൾ ആണ്. ആ ട്രാൻസ്ഫർ എനിക്ക് തോന്നുന്നു 14,000-ന് താഴെ കോടി രൂപയോ 22,000 കോടി രൂപ ലഭിക്കുന്നതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 8,000 കോടി രൂപ 8,000 കോടി രൂപയോളം ഡ്യൂ ആണ്. ഇത് അവർ തരില്ല എന്നല്ല പറയുന്നത്, അവർക്കിപ്പോൾ തരാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. സാഹചര്യം വരുന്ന മുറയ്ക്ക് റിലീസ് ചെയ്യും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ശുഭപ്രതീക്ഷ.
ഇതുപോലെ തന്നെയാണ് സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള പല പ്രോഗ്രാംസുകളും. അതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല. കാരണം രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി അത്ര ശ്ലാഘനീയമില്ല. അതോ ഈ ഒരു പശ്ചാത്തലത്തിലാണ് -7.8% വളർച്ച എന്നുള്ളതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യം എനിക്ക് തോന്നുന്നു 4 വർഷത്തിന് പുറകെ നമ്മൾ പോയി എന്നുള്ളതാണ്. ഈ വർഷം നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് 4 വർഷത്തിന് പുറകെയുള്ള ഉൽപാദന രംഗത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത്. അത് കൂടുതൽ പുറകേട്ട് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ ഒരു റിവേഴ്സ് ഇൻഡക്ഷൻ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ രാജ്യം എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ 1 step forward ആൻഡ് 5 step backward എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ തള്ളിക്കൊണ്ടുപോകുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനം ഈ ആരോഗ്യ പ്രതിസന്ധി തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ടീച്ചർ, ഇപ്പം ഈ നമ്മൾ നേരത്തെ ഉത്തേജനത്തിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ, ഇപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, നമ്മുടെ ഈ പറയുന്ന പോലെ ആളുകളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്നതിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ഒരു വലിയ പരിധിവരെ അത് വിജയമാണെന്ന് പല ഘട്ടങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് 2019-20 സാമ്പത്തിക വർഷം 8.02 കോടി തൊഴിൽ ദിനങ്ങളാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും അതുപോലെ തന്നെ അയ്യങ്കാളി ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും നമുക്ക് നേടാൻ. 2020-21 അത് 10.23 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. ഈ വർഷം 7.5 കോടി രൂപയുടെ ലേബർ ബഡ്ജറ്റിനാണ് ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ അംഗീകാരം. ഇതൊട്ടും പര്യാപ്തമല്ല. 12 കോടി തൊഴിൽ ദിനങ്ങളെങ്കിലും സൃഷ്ടിക്കണം. അതിനായി ലേബർ ബഡ്ജറ്റ് പരിഷ്കരിക്കുന്നതിന്, അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇപ്പൊ 10.23 കോടി തൊഴിൽ ദിനങ്ങളാണ് 2020-21 സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ ഈ വർഷത്തേക്ക് 7.5 കോടിയുടെ ലേബർ ബഡ്ജറ്റിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 7.5 കോടി രൂപയുടെ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലേക്കുള്ള ഈ ലേബർ ബഡ്ജറ്റ് പര്യാപ്തമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ ഏതാണ്ട് ഒരു ഇരട്ടിയിലേക്ക് 12 കോടിയായിട്ട് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബശ്രീയുടെ ഭാഗമായി വരുന്ന ഉത്തേജനം. അപ്പൊ ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഒരു വരൾച്ചാ കാലത്തിലുള്ള ഒരു ചെറിയ ചെറുമഴയായി നമുക്കതിനെ കാണാൻ കഴിയില്ലേ? കാണാം, ഉറപ്പായിട്ടും കാണാം. ഞാൻ പറഞ്ഞല്ലോ ഈ താഴെ തട്ടിലുള്ള ആൾക്കാര്, അപ്പം നമുക്ക് നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു ഉത്തേജനം, ഒരു ചെറിയൊരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പം ശരിക്കും ആ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ അവിടെയാണ് ഗവൺമെന്റ് ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം വ്യവസായ മേഖലയിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി, അതിന് എന്താണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വളരെ ദീർഘകാലം എടുക്കേണ്ടി വരും. അപ്പം പെട്ടെന്ന് നമുക്കൊരു ഉത്തേജനം എന്നുള്ള രീതിയിൽ ഈ മൈക്രോ ലെവലിൽ താഴെത്തട്ടിലുള്ള ആൾക്കാർ, കുടുംബശ്രീക്കാർക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ പലിശ 4% 4% എനിക്ക് തോന്നുന്നു മാക്സിമം 5 ലക്ഷം വരെ കൊടുക്കാമെന്നാണ് തോന്നുന്നത്. 1000 കോടി രൂപയാണെന്ന് തോന്നുന്നു മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസ്. പിന്നെ അല്ലാതെ ഈ പറഞ്ഞ പോലെയുള്ള തൊഴിലുറപ്പ് പദ്ധതികളാകുമ്പം സാധാരണ ഈ എന്താണ് സാധാരണക്കാരുടെ ആരായ ആൾക്കാരുടെ ഇടയിൽ അവരുടെ എന്താണ് ഉപജീവന മാർഗ്ഗ കൈ നേരിട്ട് പണം എത്തുന്നു എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിൽ മനസ്സിലായത്. ഇത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിനോദസഞ്ചാര മേഖല. വിനോദസഞ്ചാര മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൌൺ കാലത്ത് പൂർണ്ണമായും തകർന്നു. അപ്പൊ അത് സംബന്ധിച്ച് നമ്മുടെ പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കിയ പഠനം അനുസരിച്ച് തന്നെ ഏതാണ്ട് 50,000 കോടി രൂപയുടെ നഷ്ടം ആ മേഖലയിൽ ഉണ്ടായെന്നാണ് അവരുടെ ഒരു പ്രാഥമിക അവർ തയ്യാറാക്കിയത്. അതൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടല്ല, ആദ്യകാലത്ത് അവർ തയ്യാറാക്കി. അപ്പൊ ഇപ്പോഴും തന്നെ ഇപ്പോഴും വീണ്ടും നമ്മുടെ ഈ 2nd lockdown വന്നതോടുകൂടി നമ്മുടെ ഹോസ്പിറ്റാലിറ്റി മേഖല പൂർണ്ണമായും തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ പറയുന്ന ബഡ്ജറ്റ് അനുസരിച്ച് ചില ഉത്തേജന നടപടികൾ മാത്രമാണ് കൊണ്ടുവരാൻ കഴിയുന്നത്. കാര്യം ഇപ്പൊ പൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത, ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിപ്പോ ഈ ടൂറിസം മേഖലയുടെ റിവൈവൽ അത്ര എളുപ്പവുമല്ല. അപ്പൊ അങ്ങനെ അല്ലാത്തൊരു പ്രത്യേകമായ ഒരു സാഹചര്യം. പക്ഷെ ചില ഉത്തേജന പാക്കേജുകൾ ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ ടൂറിസം, നിലവിലുള്ള ടൂറിസം മാർക്കറ്റിംഗ്, അപ്പൊ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആണ് അതായത് നമ്മുടെ കേരളത്തിന്റെ ടൂറിസത്തെ മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യുക. അപ്പൊ ആ മാർക്കറ്റ് ചെയ്യുന്നതിന് നിലവിലുള്ള 100 കോടിക്ക് പുറമെ ഒരു 50 കോടി, അത് ഇപ്പോഴല്ല, അത് നമ്മൾ ഇപ്പോഴേ നടത്തുന്ന ഈ മാർക്കറ്റിംഗ് നമുക്ക് കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നത്. പിന്നെ ഒന്ന് രണ്ട് ചില മല ഒരു സർക്യൂട്ടുകൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, അതായത് ഒരു മലബാർ ലിറ്റററി സർക്യൂട്ട്. അത് കേരളത്തിലെ പ്രമുഖരായ മലബാറിലെ സാഹിത്യകാരന്മാരുടെ ജനിച്ച സ്ഥലവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു മലബാർ ലിറ്റററി സർക്യൂട്ട്, അതുപോലെ തന്നെ ഈ കൊല്ലത്തെ പ്രധാനപ്പെട്ട
വിനോദസഞ്ചാര മേഖലകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി അങ്ങനെ ആ ഒരു ലെവലുള്ള അപ്പൊ ഈ ടൂറിസം മേഖലയുടെ റിവൈവൽ അല്ലെങ്കിൽ ഈ ടൂറിസം മേഖല ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്ടിനെ മറികടക്കുന്നതിന് ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ പറയുന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ പര്യാപ്തമാകും? കാരണം ഈ നമ്മുടെ ടൂറിസം മേഖലയിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു സർക്കാരിന്റെ തന്നെ കണക്കനുസരിച്ച് ഏതാണ്ട് ടൂറിസം സീസണിൽ രണ്ടാം കോവിഡിന്റെ ആഘാതം അടുത്ത ടൂറിസം സീസണിന് മുമ്പായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഗവൺമെന്റ് പറയുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെ കാണുന്നു ഇതിനെ? അതായത് ഞാൻ എന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കല് എനിക്ക് തോന്നുന്നു എല്ലാവരും അതുമായിട്ട് അഗ്രി ചെയ്യും. കാരണം ഈ ടൂറിസം മേഖല പരിപൂർണമായിട്ടും ലിറ്ററലി സീറോ ലെവൽ ഗ്രൗണ്ട് സീറോയിലാണ് ഇപ്പോൾ ടൂറിസം ഉള്ളത്. കാരണം അന്തർദേശീയ ടൂറിസം ഇല്ല, ഇന്റർനാഷണൽ ടൂറിസം ഇല്ല, ഡൊമസ്റ്റിക് ടൂറിസം ഇല്ല, ഇന്റർ സ്റ്റേറ്റ് നമുക്ക് പറ്റുന്നില്ല. മാത്രമല്ല സ്റ്റേറ്റിനകത്ത് പോലും നമ്മളെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാനുള്ള അനുമതി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കോവിഡ് സമ്മാനിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയിൽ എങ്ങും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൂറിസം എന്ന് പറയുന്ന ഈ വിസിറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രീനെ തന്നെ ഇത് പരിപൂർണമായിട്ടും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എംപ്ലോയീസ് ഉള്ള ഒരു മേഖല കൂടിയാണ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു മേഖലയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു ഇതിനെ റിയൽ എസ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനൊരു ഇൻഡസ്ട്രി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. കാരണം MSME സെക്ടറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് നയങ്ങൾ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റോ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ ഒരുപാട് പാക്കേജുകൾ പ്രഖ്യാപിക്കുമ്പോഴും ഈ ടൂറിസം എന്നുള്ള സെക്ടറിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു റിയൽ എസ്റ്റേറ്റ്, ആ തരത്തിൽ ഇതൊരു വെറും സർവീസ് സെക്ടറായിട്ട് മാത്രം ചുരുക്കിക്കാണിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ സർവീസ് ഈ മേഖലയെ തന്നെ പരിപൂർണമായിട്ട് തകർത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് റിവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്രൈസിസ് വരുമ്പോൾ ഏറ്റവും അവസാനം റിവൈവ് ചെയ്യുന്ന, പൊതുവായിട്ട് ഏറ്റവും അവസാനം റിവൈവ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ലോകത്തിലെല്ലായിടത്തും ടൂറിസം സെക്ടർ. കാരണം വൺസ് നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു ടൂറിസ്റ്റായിട്ട് പോവുകയുള്ളൂ എന്നുള്ള ഒരു സാധാരണ യുക്തിയുടെ ഒരു കൾമിനേഷനാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് റിവൈവ് ചെയ്യാൻ സാധ്യതയുള്ള സെക്ടർ ആയതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള വായ്പ ഇവർക്ക് ഏറ്റവും ശുഷ്കമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ സർക്കാർ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിൽ തോമസ് ഐസക്കിൻ്റെ കഴിഞ്ഞ ബജറ്റ് കഴിഞ്ഞ വർഷത്തെ ഒരു ഇതിൽ നമ്മൾ പിന്നെ ടൂറിസം റിവൈവ് ചെയ്യാൻ വേണ്ടി ഏകദേശം 450 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബാങ്കിങ് സെക്ടറുമായിട്ട് ചേർന്ന് വായ്പാ സൗകര്യം കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി. പക്ഷേ അത് വലിയ തോതിൽ ഈ ടൂറിസം സെക്ടറിൽ ലഭിച്ചിട്ടില്ല. അത് ബാങ്കുകാർ അത് കൊടുക്കില്ല എന്നുള്ള തരത്തിൽ ഇൻഡയറക്റ്റ്ലി അവർ അത് ഇത് ചെയ്തു. ഈ പ്രശ്നം ഇവർ ഉന്നയിച്ചിരുന്നു, ഈ പറയുന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ഒരുപാട് സർക്കാരുമായിട്ട് ഡെലിബറേറ്റ് ചെയ്ത്. അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ഒരു പദ്ധതി. അതായത് സാധാരണ നമ്മുടെ പിന്നെ നാഷണലൈസ്ഡ് ബാങ്കോ അല്ലെങ്കിൽ ഈ ഫോർമൽ ബാങ്കിങ് സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ KFC പോലുള്ള സംഘടന വഴി അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഇവർക്ക് വായ്പ ലഭ്യമാക്കുന്ന തരത്തിൽ കുറച്ചുകൂടി ടൂറിസം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പൊ ആ തരത്തിൽ ടൂറിസം മേഖലയെ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ ഇത് സഹായിച്ചേക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഈ മേഖലയെ പരിപൂർണമായിട്ട് ഈ മേഖല തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഇൻസെൻറ്റീവ്, നേരത്തെ പറഞ്ഞതുപോലെ ഈ മരുഭൂമിയിൽ പെയ്യുന്ന ഒരു തുള്ളി മഴയാണെങ്കിൽ പോലും ഏത് തരത്തിലുള്ളതും ആ പ്രത്യേകിച്ച് ആ ഇക്കോളജീനെ ഒരു പക്ഷേ റിവൈവ് ചെയ്തേക്കും. അങ്ങനെയാണ് ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇപ്പൊ 500 കോടി രൂപ കൊടുത്തതുകൊണ്ടോ 50,000 അതുകൊണ്ടോ മാത്രം ഈ മേഖല രക്ഷപ്പെടില്ല. പക്ഷെ അത് ഒരു ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു സൂചനയാണ് ഇതിനെ രക്ഷിക്കാൻ സർക്കാരുണ്ട് എന്നുള്ള. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മുടെ ഹോട്ടലുകൾ, ഇപ്പം വലിയ വൻകിട ഹോട്ടലുകൾ, ഇപ്പം ആ ഹോട്ടലുകൾ അതുപോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പം വാർത്താമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ചാണെങ്കിൽ ഇപ്പം നമ്മുടെ ലൈഫ് ബോട്ടുകൾ, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ അടച്ചിട്ട നിലയിൽ അവർക്ക് എത്ര കാലം അതിങ്ങനെ ആ ലെവലിൽ അവർക്ക് മുന്നോട്ട്? പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇതിനകത്ത് വരുന്നില്ല. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അതായത് ഇത് ഈ അടച്ചിട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാവരും അതിൽ അഗ്രി ചെയ്യും. കാരണം നമുക്ക് അടച്ചിട്ട് എത്ര കാലം അകത്തിരിക്കാൻ പറ്റും? ഇനി സർക്കാർ ഈ അടച്ചിട്ടാൽ സർക്കാർ ഇത് എങ്ങനെ ഫൈനാൻസ് ചെയ്യും?
സർക്കാരിന് അപ്പൊ അടച്ചിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിന്റെ സാധാരണ ചാക്രിക വ്യവസ്ഥയൊന്നും നടക്കില്ല. അതിന്റെ അർത്ഥം ഉൽപാദനം നടക്കുന്നില്ല, ഉപഭോഗം നടക്കുന്നില്ല, അങ്ങനെയുള്ള സാധനം നല്ല. പിന്നെ നിങ്ങൾക്ക് മുമ്പിൽ അവശേഷിക്കുന്നത് ബോറോയിങ് മാത്രമാണ്, കടം എടുക്കുക എന്നുള്ളതാണ്. കടം എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിലവിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾക്ക് കടം എടുക്കാൻ പരിധികളുണ്ട്. അങ്ങനെ സ്റ്റേറ്റുകൾക്ക് ഒരിക്കലും പുറത്തു പോയിട്ട് കടം എടുക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇപ്പൊ തന്നെ എഫ് ആർ ബി എമ്മിന്റെ നിഷ്കർഷ അനുസരിച്ച് നമുക്ക് 3%. ഇപ്പൊ കേരളത്തിന്റെ ഫിസ്കൽ ഡെഫിസിറ്റ് 4.25%, അതിനേക്കാളും കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഈ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ബജറ്ററി ഇതിൽ കാണിക്കുന്നതിന്റെ 4.5% എന്നിരിക്കെ നിങ്ങൾക്ക് കടമെടുക്കുന്നതിൽ പരിമിതികളുണ്ട്. പിന്നെ സ്റ്റേറ്റുകൾക്ക് അങ്ങനെ കടമെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഈ ചർച്ച നടത്തിയതാണ്. ഈ സെൻട്രൽ ഗവൺമെന്റ് എന്ന ചോദ്യം വരും, ആർ ബി ഐ എന്ന ചോദ്യം വരും, ഇത്തരത്തിലുള്ള വി ആർ റെസ്പോൺസിബിൾ. അപ്പൊ ആ തരത്തിൽ അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ല, അത്ര ഈസി അല്ല ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ കൺസോർട്ടഡ് ആയിട്ട് സർക്കാർ ഇത് ഫണ്ട് ചെയ്യണം. സർക്കാർ എങ്ങനെയാണ്, സർക്കാരിന് പണമില്ലാതെ എങ്ങനെയാണ് സർക്കാർ ഇത് ഫണ്ട് ചെയ്യാൻ പോകുന്നത്, വലിയ ചോദ്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ അടച്ചിട്ട് കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് ലിറ്ററലി നമ്മളെ കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കുന്നതല്ലാതെ അതൊരു പരിഹാരമല്ല. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾ അടങ്ങുന്ന ഈ സമൂഹത്തിൽ ഓരോ വ്യക്തിയും ഈ പറയുന്ന കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട്, പരമാവധി പാലിച്ചുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം മുന്നോട്ട് ഇറങ്ങിയാലേ പറ്റൂ. അല്ലാതെ നമ്മൾ കൂട്ടം കൂടുകയും നമ്മൾ കിട്ടുന്ന അവസരത്തിൽ ഒരുമിച്ചിരിക്കുകയും നമ്മൾ ആ തരത്തിൽ പോവാതെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി. എന്നാൽ മാത്രമേ ഉൽപാദന ഉപഭോഗ മേഖലകൾ രക്ഷപ്പെടുകയുള്ളൂ, അങ്ങനെ മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കേവലമായിട്ടുള്ള സർക്കാർ പുഷ് കൊണ്ട് മാത്രം ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ ഇതിൻ്റെ ബജറ്ററി അലോക്കേഷൻ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ GSDP കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ ബജറ്റ് തന്നെ ഏകദേശം 1,00,000 crore താഴെയുള്ള സാഹചര്യം മാത്രമേ ഇത് ഡീൽ ചെയ്യുന്നുള്ളൂ. കേരളത്തിന്റെ മൊത്തം GSDP വരുമ്പോൾ 10,00,000 crore. അപ്പൊ നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ 8,00,000 കൃത്യമായിട്ട് അതിന്റെ റിയൽ ടേംസിൽ പറഞ്ഞ 8,00,000–9,00,000 crore. അപ്പം സർക്കാർ അതിന്റെ 10% മാത്രമാണ് ഈ ഡീൽ ചെയ്യുന്നത് ബജറ്ററി പ്രൊവിഷനിലൂടെ. അപ്പൊ സർക്കാരിന് ഇതുവഴി വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തർക്കും ഇതിൽ കൃത്യമായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകേണ്ടതിന്റെ മുന്നൊരുക്കങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടത്, അതിലൊരു ചാലക ശക്തിയായിട്ട് സർക്കാർ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ സ്റ്റേറ്റിന് പരിപൂർണമായിട്ടും പരിമിതികളുണ്ട്. കാരണം പ്രൈവറ്റ് സെക്ടറാണ് സ്റ്റേറ്റ് സെക്രട്ടറിയേക്കാളും എല്ലാ തലത്തിലും ഇക്കണോമീൻ്റെ പെർസ്പെക്റ്റീവിൽ കൂടുതലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കാണ് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. അതിനെ മെച്ചപ്പെടുത്തുന്ന ഉദാഹരണത്തിന് MSME നേരത്തെ പറഞ്ഞല്ലോ, MSME സെക്ടർ പോലുള്ള ചെറുകിട സെക്ടർ, കൂടുതൽ ജനങ്ങളുടെ ഇടപെടൽ വരുന്ന സെക്ടറുകളെ നമ്മൾ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ സ്വാഗതാർഹമായുള്ള സ്റ്റെപ്പുകൾ സർക്കാരിന് ചെയ്യും. ഇപ്പോൾ 2019 നമ്മുടെ ഈ ഗവൺമെന്റ് തന്നെ, മുൻ ഗവൺമെന്റ് തന്നെ ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നു MSME കുറച്ചും കൂടി കേരളത്തിൽ സുതാര്യമാക്കി പ്രവർത്തന സാധ്യമാക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഇനീഷ്യേഷൻ. പക്ഷെ അത് നിയമമായിട്ടേ ഉള്ളൂ, അത് പ്രാവർത്തികമായിട്ടില്ല. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ കുടുംബശ്രീക്ക് വായ്പ കൊടുക്കുന്നത് പോലെ അത് പ്രൊഡക്റ്റീവ് സെക്ടറിൽ കൂടി ഇൻവെസ്റ്റ്മെന്റ് വരികയും അവരെ സ്കില്ല് ചെയ്യിക്കുന്നതിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ പോളിസിനെ റീഓറിയന്റ് ചെയ്താൽ. സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ കേരളത്തിനാണ് എനിക്ക് തോന്നുന്നത് ആ പോളിസി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ദീർഘവീക്ഷണം ഉള്ള നയങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ വേഗത്തിൽ ഈ ക്രൈസിസിനെ അതിജീവിക്കുക, അല്ലെങ്കിൽ കേരളത്തിന് കൂടുതൽ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. കാരണം കേരളത്തിന് നല്ലൊരു ശതമാനവും പിന്നെ എക്സ്റ്റേണൽ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, മൈഗ്രന്റ് റെമിറ്റൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പം നമ്മൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഷ്രിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യം അത് അല്ലെങ്കിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിലെ രണ്ട് പ്രധാനപ്പെട്ട ഇതാണ് നമ്മളിപ്പം ആകെ ഈ നമ്മുടെ ലോക്ക്ഡൌണിൽ മാറി മറിഞ്ഞ വിദ്യാഭ്യാസ മേഖല, അത് പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും. പ്രത്യേകിച്ച് ഇപ്പം പൊതുവിദ്യാഭ്യാസത്തിനെ കുറിച്ച് കഴിഞ്ഞ 2 നിയമസഭയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ 1 ഒരുപക്ഷെ നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നപ്പോൾ നമ്മൾ നടപ്പിലാക്കിയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളൊരു 2 പോകുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ പറയും നമ്മൾ ഒരു 1 നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കുറച്ചുകൂടി റിവൈസ് ചെയ്ത് അതിനകത്തുള്ള പോരായ്മകൾ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ ഇതിനകത്തുണ്ടാവണം. പക്ഷെ ഇന്നത്തെ ഇതിനകത്ത് ഈ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആകെപ്പാടെ ഒരു 10 crore ഈ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ വിദ്യാർത്ഥികൾക്ക് ഈ യോഗ പോലുള്ള പരിപാടികൾ, പിന്നെ അതുപോലെ തന്നെ അവരുടെ തന്നെ അധ്യാപകരോട് പഠിപ്പിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതുപോലെ
നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോ രണ്ട് ഒന്ന് രണ്ട് സർവകലാശാല, പിന്നെ അതുപോലെ തന്നെ ഈ നോളജ് ഇക്കോണമി മിഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് ഈ കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരം ഉണ്ടാക്കുക, ഈ നമ്മുടെ ഈ ആളുകളുടെ ഈ വൈജ്ഞാനിക മേഖലയെ കൂടുതൽ തലങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനെ കൂടുതൽ അവർക്ക് എഫക്റ്റീവായി ഒരു തൊഴിലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നോളജ് മിഷൻ, അപ്പം ഈ തരത്തിലൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിനെല്ലാം ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടേ പറയാൻ പറ്റുന്നുള്ളൂ, കാരണം നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഒരു എല്ലാ സെക്ടറിലും, അതായത് നമ്മൾ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലായാലും ഈ പറഞ്ഞ കാർഷിക മേഖലയിലും വ്യാവസായികം സർവീസ് ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്കിപ്പം ഉള്ള പരിമിതി വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മളെ ആരോഗ്യ മേഖല കൊടുക്കുന്നത് കൊണ്ടാവാം വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത്രയും പ്രാധാന്യം നമുക്കിപ്പം കൊടുക്കാൻ പറ്റുന്നില്ല എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്കിപ്പം അഭ്യസ്ത വിദ്യരായ ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കുന്നതെല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമൂഹ്യക്ഷേമം എന്നുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പലതരത്തിലുള്ള ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് എങ്ങനെ ഇപ്പം നേരത്തെ സാറ് സിദ്ദീഖ് സാറ് പറഞ്ഞ പോലെ ഓൾറെഡി നമ്മളൊരു ഇതാണ് എന്താണ് എക്സ്പെൻഡിച്ചർ കൂടുന്നല്ലേ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ്, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എവിടെ ആണ് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എന്താണ് താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ മേഖല താരതമ്യം ചെയ്യുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ സാറ് ഈ ടൂറിസം സെക്ടറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറയാനുള്ളത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ വേറൊന്നും പുതുതായിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാൻ നമ്മൾ അത് വിട്ടുപോകാൻ പാടില്ല. അതായത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് എനിക്ക് തോന്നുന്നു 2018-19-20 പീരീഡിൽ 2020-21 നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിലും വിദ്യാഭ്യാസത്തിൽ കാര്യമായുള്ള മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ബജറ്ററി പ്രൊവിഷനിലൂടെ അല്ല, അത് ഓഫ് ബജറ്ററി പ്രൊവിഷനിലായ കിഫ്ബി പോലുള്ള വെഹിക്കിൾ വഴിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കിഫ്ബി ആക്റ്റീവാണ്, കിഫ്ബി ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ബജറ്റിൽ വരില്ല. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് നമ്മൾ ഭയങ്കര ട്രസ്റ്റ് കൊടുക്കുന്ന ഇത്ര ഓൺ ഗോയിങ് പ്രോജക്ട്സ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് ബജറ്റിൽ എനിക്ക് തോന്നുന്നു പ്രഖ്യാപിച്ചതിൽ കൃത്യമായിട്ടുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ അല്ലാതെ തന്നെ പഠന പ്രവർത്തനങ്ങൾക്കും കുറച്ച് ഇത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞതല്ല, അതായത് ഇപ്പൊ നമ്മള് ഒരു ഒന്നാം തരംഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ കുട്ടികളായിരുന്നു സ്കൂളിൽ പോകാതിരുന്നപ്പോൾ നമ്മൾ നന്നായിട്ട് അവരെ ഒരു കൈകാര്യം ചെയ്തെന്നോളം പറയാൻ അത് ഒരു മോശമല്ല, കാര്യം ഇപ്പോൾ കുട്ടികളെ വെറുതെ ഇരുത്തിയില്ലോ. പക്ഷെ അതല്ല, നമ്മൾ രണ്ടാമത്തെ ഇതാകുമ്പോഴത്തേക്ക് ഇപ്പം അതിനകത്ത് ഒരുപാട് പോരായ്മകൾ അല്ലെങ്കിൽ ഒരുപാട് വീഴ്ചകൾ നമ്മൾ പല ഘട്ടങ്ങളിൽ, പക്ഷെ അതിനെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടി ഇതിനകത്ത് ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ള ഒരു ഒരു പ്രതിപക്ഷത്തിന്റെ വിമർശനമാണ് ഞാൻ ചോദിച്ചത്. സാർ, അത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വിമർശനം പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് നമുക്ക് എന്ത് കുറവുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ മാത്രമേ തിരുത്താൻ കഴിയുള്ളൂ എന്നുള്ള ജനാധിപത്യ പ്രക്രിയയിൽ ഇത് വളരെ അത്യന്താവശ്യം. നമുക്കെല്ലാം ഫുൾ പ്രൂഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതവർ ചൂണ്ടിക്കാണിച്ചത് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ക്രിറ്റിസിസമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പ്രതിപക്ഷം ഇന്ന് സഭയിൽ ചൂണ്ടിക്കാണിച്ച 3-4 ക്രിറ്റിസിസം വളരെ വാലിഡ് ആയിട്ടുള്ള ക്രിറ്റിസിസമാണ്. നമ്മൾ എല്ലാം നമ്മൾ ശരിയാണെന്ന് ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ചും ആ ശരിയാകാനുള്ള സാഹചര്യം ഇല്ലായ്മയുടെ ഉണ്ട്. അതിൻ്റെ ഒരു മെറ്റീരിയൽ കണ്ടീഷൻ നമ്മുടെ മുമ്പിലുണ്ട്. കോവിഡ് പോലെ ഇപ്പോൾ നമുക്ക് സ്കൂളുകളിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ യഥാർത്ഥത്തിൽ ഡിസ്ഫങ്ഷനല്ല. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് ഉണ്ടാകും. നമ്മളിപ്പം ഒരു തരത്തിൽ പറയുകയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്, ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നേടാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഇല്ല. അവരത് ഉപയോഗിക്കുന്നില്ല, അവരിപ്പോൾ വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതാതെ തന്നെ പ്ലസ് ടു പാസ്സാകുന്ന CBSEന്റെയും ICSEന്റെയും നില ഇത് വന്നു കഴിഞ്ഞു രാജ്യത്ത് എന്ന് പറഞ്ഞാൽ പരീക്ഷ ഇല്ലാതെ തന്നെ നിങ്ങൾ എൻറോള് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾ പാസ്സാകുന്ന ഒരു സാഹചര്യം പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ രാജ്യം എത്ര മോശമായിട്ടുള്ള പണ്ട് ആന്ധ്രയിൽ എന്തോ അങ്ങനെ ഒരു പ്രശ്നവും വിദ്യാർത്ഥി നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം ഞങ്ങളെല്ലാം പരീക്ഷ എഴുതാതെ ജയിപ്പിച്ചു വിടണം. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക്. അതെ, അത് ചരിത്രം ഇങ്ങനെ പലപ്പോഴും മാറി മറിഞ്ഞൊക്കെ വരും. നമ്മൾ ഇന്ന് വിചാരിക്കുന്ന നല്ല കാര്യം ചിലപ്പോൾ നാളത്തെ മോശവും നാളത്തെ ഇന്നലത്തെ മോശം കാര്യങ്ങൾ ഇന്ന് നല്ലതും ഒക്കെ ആവുന്നത് കറക്റ്റാണ്. നല്ല ഒബ്സർവേഷനും മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അവിടെ സമരം നടന്ന അപ്പം ഇപ്പൊ അങ്ങനെയല്ല. എന്തുകൊണ്ട് ഇത് നടക്കുന്നത്? ഇപ്പൊ പല സ്ഥലങ്ങളിലും നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അതിന് ആൻസർ ചെയ്യാൻ IITകൾ അതിൽ അതിന്റെ ഒരു ഫസ്റ്റ് ഇനിഷ്യേഷൻ നടത്തി കഴിഞ്ഞു.
അതായത് ഞാനെന്ന വിദ്യാർത്ഥി എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ആൻസർ എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്യും, എന്നിട്ട് ആ ആൻസറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എന്റെ നോളജ് അല്ലല്ലോ ഞാൻ എന്റെ വിദ്യാർത്ഥിയെ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും മാറിക്കൊണ്ടിരിക്കുക, മാറ്റം തന്നെയാണ് ഉണ്ടാകുന്നത്, അത് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത്. തീർച്ചയായും ഇപ്പോൾ ഒരു ഈ പറയുന്ന പോലെ തന്നെ എന്താണ് ഗവൺമെന്റിന്റെ മുന്നിലുള്ള മാർഗം, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുൻഗണന നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയ്ക്കാണ് മുൻഗണന, അതോടൊപ്പം തന്നെ നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ പണം എത്തിച്ചുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയെ ചലനാത്മകമാക്കുന്ന നടപടികൾ മാത്രമേ ഗവൺമെന്റിന് ഇപ്പോൾ ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മുടെ ധനമന്ത്രി തന്നെ ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പ്രതിസന്ധികളെ നേരിട്ട് കൂടുതൽ ശക്തമായി മുന്നേറാനുള്ള മനുഷ്യ സമൂഹത്തിന്റെ ശേഷിയാണ് ലോകത്തെ ഇവിടെ വരെ എത്തിച്ചത്. നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ച അതിജീവന മാതൃകകൾ മഹാമാരിയുടെ ഈ ദുരിതകാലത്തെ മറികടക്കാൻ നമ്മെ സഹായിക്കും. ഈ പ്രതിസന്ധികളിൽ നിന്നും മുന്നേറ്റത്തിനുള്ള ഊർജ്ജം സംഭരിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഈ കാലത്തെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ധനമന്ത്രി അദ്ദേഹത്തിന്റെ കന്നി ബഡ്ജറ്റ് പ്രസംഗം, ഒരു മണിക്കൂർ മാത്രം നീണ്ട കന്നി ബഡ്ജറ്റ് പ്രസംഗം അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എല്ലാ ആളുകളും നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രതിജ്ഞയായി നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ ഇതിനെല്ലാം അതിജീവിക്കും എന്ന് തന്നെയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ലിനി, അതുപോലെ തന്നെ ഡോക്ടർ സിദ്ദിഖ്.